ഹായ് ഗൈസ് റുദീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വണ്ടി എടുക്കുന്നത് വളരെയധികം പ്ലാൻ ചെയ്ത് ഏത് വണ്ടി എടുക്കണം ഏത് മോഡൽ എടുക്കണം അതൊക്കെ ഒരു റിസർച്ച് നടത്തിയിട്ടായിരിക്കും എപ്പോഴും വണ്ടി എടുക്കുന്നത് അതുപോലെ തന്നെ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റിന് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അത്തരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തത് മാത്രമല്ല വളരെയധികം വില കൊടുത്ത് നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കിയ കുറേ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിൽ ഇന്ത്യയിലെ തന്നെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ട്രവാൻഡത്തുള്ള ഒരാളാണ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നമ്മൾ ഇന്ന് പറയുന്നത് ഫസ്റ്റ് ഫൈവ് പൊസിഷനിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫൈവ് പൊസിഷനിലുള്ള നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഫിഫ്ത്ത് പൊസിഷൻ തൊട്ട് നമുക്ക് പറയാം ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്നത് ജയ്പൂർ രാജസ്ഥാനിലുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ തനേജ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ചെറിയ ലെവലിൽ നിന്ന് ഭയങ്കര ഗ്രോത്തിലെത്തിയൊരു വ്യക്തിയാണ് പുള്ളി ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇതുവരെ പുള്ളിയുടെ പല വണ്ടികൾക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫിഫ്ത് പൊസിഷനിൽ ഇരിക്കുന്ന പുള്ളിയുടെ ബി എൻ ഡബ്ല്യു ഫൈവ് സീരീസാണ് അതിന് ഏകദേശം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെൻ പോയിൻ്റ് ത്രീ ലാക്സ് റുപ്പീസാണ് പുള്ളി ആ ഒരു നമ്പറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന നമ്പറിന് വേണ്ടിയിട്ട് പുള്ളി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അടുത്ത നമ്മുടെ ഫോർത്ത് പൊസിഷനിലെ നമ്പരും ഹോൾഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ താനേജന്നെ രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശി ഏകദേശം പതിനാറ് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കാണുന്ന നമ്പർ പുള്ളി സ്വന്തമാക്കിയിരിക്കുന്നത് ഏത് വണ്ടിക്കാന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ജാഗ്യ എക്സ് ജയ്ക്ക് വേണ്ടിയാണ് ഈ നമ്പർ പുള്ളി ലേലം വിളിച്ച് എടുത്തത് അടുത്ത നമ്മുടെ തേർഡ് പൊസിഷനിൽ വരുന്നത് ജഗജിത് സിംഗ് ചാഹൽ പേരിച്ചിരി ടൈറ്റാണ് പറയാൻ പുള്ളി ഛത്തീസ്ഗഡിൽ ഉള്ള വ്യക്തിയാണ് മൊഹാലി ബേസ്ഡ് ബിസിനസ്മാനാണ് പുള്ളി അഗ്രിക്കൾച്ചറും അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബിസിനസ്സാണ് പുള്ളിയുടെ പുള്ളി പുള്ളിയുടെ ലാൻഡ് ക്രൂയിസറിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ സ്വന്തമാക്കിയത് ഈ ഛത്തീസ്ഗഡ് നമ്പർ ഇതും സീറോ വൺ ആണ് എല്ലാ സീസും ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഞ്ച് നമ്പറുകളും സീറോ ആണ് പിന്നെ നമുക്ക് പറയാനുള്ളത് രണ്ട് പൊസിഷനാണ് സെക്കൻഡ് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും ഇത് രണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ട്രവാൻഡത്തിൻ്റെ ബിസിനസ്മാനായ ദേവി ഫാർമയുടെ ഓണറായ ബാലഗോപാൽ പുള്ളിയാണ് സെക്കൻഡ് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് ടൈമിലാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ഇത് നടന്നിരിക്കുന്നത് ആദ്യം നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ പുള്ളിയുടെ സെക്കൻഡ് പൊസിഷനിൽ വന്ന ബിഡിങ് എമൗണ്ട് പറയാം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് അത് ലാൻഡ് റൂസറിന് വേണ്ടി തന്നെയായിരുന്നു അന്നത്തെ ടോപ്പ് എമൗണ്ട് പതിനേഴ് ലക്ഷം രൂപയായിരുന്നു അതുകൊണ്ടാണ് പുള്ളി പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ആ ബിഡ് എടുത്തത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ വന്നപ്പോൾ തന്നെ മറ്റുള്ള കൂടെ ബിഡ് ചെയ്ത ആൾക്കാരൊക്കെ ഏകദേശം ഒഴിവായി പക്ഷേ പുള്ളി ഒരു ഫൈവ് ലാക്സ് കൂടെ കൂട്ടിൽ വിളിച്ച് ടോപ്പ് ബിഡിങ്ങ് എമൗണ്ടിലേക്ക് എത്തിയായിരുന്നു അങ്ങനെ പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ ലാൻഡ് ക്രൂസറിന് വേണ്ടിയിട്ട് ഈ കാണുന്ന കെ എൽ സീറോ വൺ സി ബി ഇ നമ്പർ സ്വന്തമാക്കിയത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പം പുതിയൊരു വണ്ടി എടുത്തു പോർഷയുടെ സെവൻ വൺ എയ്റ്റ് ബോക്സ്റ്റം എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു ടു സീറ്റർ സ്പോർട്സ് എഡിഷൻ വണ്ടിയായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് പുള്ളി അടുത്ത ഹയസ്റ്റ് ബിഡിങ് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ബിഡ് എമൗണ്ട് എന്ന് പറയുന്ന തേർട്ടി വൺ ലാക്സ് ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ നമ്പറിന് പുള്ളി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് നമ്പർ എന്ന് പറഞ്ഞാൽ കെ എൽ സീറോ വൺ സി കെ സീറോ വൺ ഈ നമ്പർ ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കാൻ മറക്കണ്ട എന്ന് വെച്ചാൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച നമ്പറാണ് അത് നമ്മുടെ ട്രവാൻഡം സ്വദേശി ദേവി ഫാർമയുടെ ഓണർ ബാലഗോപാൽ പുള്ളിയാണ് ഇത്രയും നമ്പറിന് ക്രേസി എസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഇന്ത്യയിൽ തന്നെ ടോപ്പ് ബിഡ് എമൗണ്ട് ആണ് മുപ്പത്തൊന്ന് ലക്ഷം രൂപ അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ബിഡിങ് എമൗണ്ടായിട്ട് ഈ തേർട്ടി വൺ ലാക്സ് നിൽക്കുമ്പോഴും നമുക്ക് എല്ലാം പരിചയമുള്ള മറ്റൊരു ബിൽഡിംഗ് ഉണ്ട് വെച്ചാൽ ബൽവേന്ദ്ര സാൻ ചെയ്ത അറുപത് കോടി രൂപയുടെ ഒരു ബിൽഡിങ് വെച്ചാൽ ഡി ഫൈവ് ഈ നമ്പർ കേട്ടപ്പം കറക്റ്റായിട്ട് കാര്യം എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് വളരെയധികം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു നമ്പറാണ് ഡി ഫൈവ് ദുബൈ ഒരു ഇന്ത്യൻ വംശനായ വ്യക്തി ദുബൈയിൽ പുള്ളി ബിസിനസ് ചെയ്യുന്നത് പുള്ളി എടുത്ത നമ്പരാണ് ഏറ്റവും ടോപ്പ് എമൗണ്ടിന് പുള്ളി എടുത്ത നമ്പരാണ് അറുപത് കോടി രൂപ മുടക്കി ഡി ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ എടുത്തത് അപ്പോൾ ഇത്രത്തോളം ക്രേസിയാണ് ആൾക്കാരല്ലേ പല ഓരോരുത്തർക്കും ഇഷ്ടം പല കാര്യങ്ങളാണ് പുള്ളിയോട് വണ്ടിയോട് അത്രയധികം ക്രേസ് ഇല്ലെങ്കിലും പുള്ളിക്ക് നമ്പർ പ്ലേറ്റിനോട് ഭയങ്കര അധികം ക്രേസ് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും തൽക്കാലം നമുക്കിന്ന് ഇവിടെ വെച്ച് ചീർത്താം ലോക്ക്ഡൗണൊക്കെ ഏകദേശം തീരാറായി അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം പക്ഷേ ഇറങ്ങുമ്പം വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം പുറത്തിറങ്ങുക സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ നോക്കണം നമ്മളുടെ സുരക്ഷ നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ സ്വയം അകലം പാലിക്കാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ സാമൂഹിക അകലം പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല സ്വയം സുരക്ഷ ഉറപ്പാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുക സ്വയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക അപ്പം നമുക്കിന്ന് ഇവിടെ വെച്ച് ചീർത്താം അടുത്ത വഴിയായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം ടിൽ ദൻ ബൈ